ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലേസുകൾ, ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻസ്, ബീഡ്സ് ചെയിൻസ് എന്നൊക്കെ ബോൾ ചെയിൻസ് പറഞ്ഞാൽ കിട്ടും. ഇതൊക്കെ നമുക്ക് എങ്ങനെ തയ്യൽ മെഷീൻ വഴി നമുക്ക് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ഹാൻഡ് സ്റ്റിച്ച് ഒന്നും ഇതൊന്നും ചെയ്യാൻ നമുക്ക് ആർക്കും സമയവുമില്ല. അപ്പോൾ തയ്യൽ മെഷീൻ വഴി നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, സാധാരണ നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന തയ്യൽ മെഷീൻ വഴി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഫൂട്ട് കിട്ടും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഹോൾ ടൈപ്പ് ഫൂട്ടാണ് കിട്ടുക, കുഴിയുള്ളത്. ബീഡ്സ് ഫൂട്ട് എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത് കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇപ്പോൾ സാധാരണ നമ്മളുടെ പ്രസർ ഫൂട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ബീഡ്സ് പ്രസർ ഫൂട്ട് അങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, എന്നതിന് ശേഷം പിന്നെ നമുക്ക് ചെറിയ ഒന്ന് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യണം. പിന്നീട് നമുക്കതിൽ ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലത്തുള്ള ലെങ്ത്തും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ സ്റ്റിച്ച് മാത്രം നമ്മൾ സി കൊടുത്തിരിക്കണം, അതായത് സിക്സാക് സ്റ്റിച്ച് നമ്മൾ ഇത് ചെയ്യേണ്ട കേട്ടോ. സിക്സാക്കിൽ ലെങ്ത്തിലൊന്നും അധികം ചെയ്യേണ്ട, മൂന്നിലൊക്കെ ഇട്ട് നമുക്ക് അതിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ ടെൻഷനൊക്കെ അത് ചെയ്താൽ മതി, വേറെ ഒന്നും നമുക്കിതിൽ ചെയ്യാനില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ തയ്യൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നമ്മളിതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നീട് നമുക്കിതിൻ്റെ സ്റ്റിച്ച് അഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് റിമൂവർ വെച്ച് ചെയ്യേണ്ടിയും വരും, കാരണം നല്ല ടൈറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഭാഗത്താണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ള നമ്മുടെ ചാനൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ആ റെഡ് ഇൻഡിൻ്റെ അവിടെ നമ്മൾ ആദ്യം ജസ്റ്റ് ഇങ്ങനെ വെക്കുക സ്റ്റോൺ ചെയിൻ. ശേഷം ആദ്യത്തെ ഒരു ഇത് മാത്രം നമ്മൾ ഹാൻഡ് വെച്ച് ഇത് വെച്ചിട്ട്, അതായത് നീഡിൽ വെച്ചിട്ട് സൂചി നൂലും വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അതിൽ ഫിക്സാക്കി വെക്കണം. കാരണം എല്ലാം പറഞ്ഞാൽ നമ്മൾ വെക്കണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് പ്രസർ ഫുട്ടിൻ്റെ അടിയിൽ വെക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ഒരു, അതായത് ആ ഒരു സ്റ്റോണിൻ്റെ അവിടെ മാത്രം ജസ്റ്റ് ആ ഗ്യാപ്പിൽ മാത്രം ജസ്റ്റ് ഒന്ന് തുണിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അത്ര നൂലങ്ങനെ സൂചി നൂലും കട്ട് ചെയ്ത് അങ്ങ് മാറ്റിക്കോളും. രണ്ട് മൂന്ന് സ്റ്റിച്ച് പിടിച്ചതങ്ങ് ഉറപ്പിക്കാം. ഒറ്റ ഇതിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് വേണം ഉൾസൈഡ് കൂടി ആ സ്റ്റിച്ച് സ്ട്രോങ് ആക്കാനായിട്ട് ഒന്ന് ഉറപ്പിച്ചെടുക്കാനുണ്ട്. കണ്ടോ, അപ്പം ഞാൻ എന്നിട്ട് ബാക്കിയുള്ളത് ഇതങ്ങ് കട്ട് ചെയ്യാനാണ്. ഇനി നമുക്കത് അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമുക്ക് വെക്കുമ്പോൾ നമ്മുടെ അടിയത്തെ ഫ്രോക്കിൻ്റെ അടിയത്തെ പോർഷൻ വരരുത്, ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ഇത് കറക്റ്റായിട്ട് ആ ഫൂട്ടിൻ്റെ അടിയിലേക്ക് നമ്മളുടെ ഈ ഒരു ഈ സ്റ്റോണിൻ്റെ ചെയിൻ ഉള്ളിൽ കറക്റ്റായിട്ട് പോകും പ്രസർ ഫൂട്ടിൻ്റെ ഇതിൽ. അതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഇത് മാത്രം നമ്മളുടെ കൈ വെച്ചൊന്ന് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ട് സ്റ്റിച്ച് മാത്രം കറക്റ്റായിട്ട് വീഴാൻ, അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ മേൽ നമ്മുടെ നീഡിൽ തട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അത് കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേണ്ട, ഇങ്ങനെ അടിച്ച് വരാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആകെ ചെയ്യേണ്ടത് ആ സ്റ്റോൺ ചെയിന് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക. നമ്മുടെ മെറ്റീരിയലിൽ ആ സ്റ്റോൺ ചെയിന് കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇങ്ങനെ ആ ചെയ്തിട്ട് ഞാൻ പക്ഷെ വളരെ സ്ലോയിലാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോക്കൊക്കെ കാണുമ്പോഴത്തേനും അറിയാം അത്യാവശ്യം അല്ല, നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അഴിക്കാൻ പ്രയാസമാണ്. നമ്മൾ അറിഞ്ഞില്ല, അഴിക്കണമെങ്കിൽ ബാക്കിൽ സിക്സാക് സ്റ്റിച്ചാണ്, അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അതൊക്കെ ഇത്തിരി ഇതുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യണ സമയത്ത് നോക്കിയും കണ്ടും ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്തു തരാം. അപ്പോൾ ഏത് പാർട്ടി വെയർ ഫ്രോക്കിലും ചുരിദാറിനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഹാൻഡ് വെച്ച് ഇത്രയൊക്കെ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, ഈ സ്റ്റിച്ച് അത്ര സ്ട്രോങ് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതാവുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഫാസ്റ്റായിട്ട് ചെയ്തു തരാനും സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ എത്തിയെന്ന എൻഡി എന്ന ഭാഗത്ത് നമ്മളൊന്ന് റിവേഴ്സ് സ്റ്റിച്ച് എടുക്കുക, അതായത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ സ്റ്റിച്ച് ഒന്ന് ലോക്കാക്കി നമ്മളിത് എടുത്തിട്ടുണ്ട്. ദേ അപ്പോൾ ബാക്കി എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ടോ. ദേ അപ്പോൾ ആക്ച്വലി നല്ല ഒരു വെറൈറ്റി ലുക്കായിട്ട് നമ്മുടെ ഒരു ഫ്രോക്ക് ശരിക്കും. അപ്പം കണ്ടോ സ്റ്റിച്ച് കണ്ടോ, ഉള്ളിലെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ആ സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും അത് റിമൂവായി പോവില്ല.
അപ്പൊ എന്തായാലും നിങ്ങൾ അത് ഇതുപോലത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാത്തിലും ചെയ്യാം. ഫ്രോക്കിൽ മാത്രമല്ല, സ്ലീവിൽ ചെയ്യാം, അതുപോലെ തന്നെ നെക്കിൽ ബ്ലൗസിനൊക്കെ ചുരിദാറിനൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യണേ. താങ്ക് യു.